നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ എടുക്കുന്നവരാണ്. എന്നാൽ ആ ഫോട്ടോസ് നമ്മുടെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കളക്ട് ചെയ്യാൻ ഇപ്പോൾ സംവിധാനം നിലവിലുണ്ട്. അതായത് ആ ഫോട്ടോ എപ്പോഴാണ് എടുത്തത്, ഏത് ഡേറ്റിന്, ഏത് ടൈമിന്, ഏത് ക്യാമറ ഉപയോഗിച്ച്, അതിൻ്റെ ഫയൽ സൈസ് എത്രയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെ നിന്നാണ് അത് എടുത്തത്, അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോസിൻ്റെ ഈ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മൊബൈലിൽ ഇൻബിൽട്ട് ആയിട്ട് ഇല്ല. എന്നാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത്, അതായത് പഴയ ഫോട്ടോ ആണെങ്കിൽ പുതിയ ഡേറ്റിലും പുതിയ ലൊക്കേഷനിലും പുതിയ രൂപത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാൻ ശേഷം ഓണെന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. എങ്ങനെയാണ് നമുക്ക് നമ്മൾ മൊബൈലിൽ എടുത്ത ഫോട്ടോസിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും എഡിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസിൻ്റെ ഗാലറി പെർമിഷൻ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അലോ ഓൾ എന്ന ഭാഗം ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്ന ഭാഗത്ത് ടിക്ക് മാർക്കുണ്ട്. നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. ഇപ്പോൾ സംഭവം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ എഡിറ്റ്, ക്രിയേറ്റ് ടൂൾസ് എന്ന മൂന്ന് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻസായ എഡിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ നമുക്ക് സിംഗിൾ എഡിറ്റ്, റീസൈസ് ആൻഡ് കൺവേർട്ട്, ക്രോപ്പ്, അതുപോലെ തന്നെ റീസൈസ് ആൻഡ് വെയ്റ്റ്, ലിമിറ്റ് റീസൈസ് എന്നൊക്കെ ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ക്രിയേറ്റ് എന്ന ഓപ്ഷൻസുകളാണെങ്കിൽ നമുക്കിവിടെ ഫിൽറ്റർ, അതുപോലെ തന്നെ ഡ്രോ, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, ഇമേജ് സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ വാട്ടർ മാർക്കിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ, സിപ്പ്, ഡിലേറ്റ്, എക്സിഫ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. ഇനി നമുക്കിവിടെ ടൂൾസ് എന്ന ഭാഗത്തൊന്ന് മാറ്റിക്കൊടുത്ത് നോക്കാം. ഇവിടെ PDF ടൂൾസ്, അതുപോലെ തന്നെ കമ്പയർ, ജിഫ് ടൂൾസ്, ഇമേജ് പ്രീവ്യൂ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് വേറെയും നൽകിയിട്ടുണ്ട്. PDF ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമേജിൽ നിന്നും PDF എങ്ങനെ കൺവേർട്ട് ചെയ്യാം, PDFൽ നിന്നും ഇമേജിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം ഒക്കെ ഇവിടെ നമുക്ക് ആ ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ഓപ്ഷൻസുകൾ നൽകിയിട്ടുള്ള ഒരു നല്ലൊരു സോഫ്റ്റ്വെയറാണ് ഇത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോട്ടോയുടെ ഡീറ്റെയിൽസുകൾ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഈ എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ എഡിറ്റ് എന്ന ഭാഗത്താണുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ, ഏറ്റവും മുകളിൽ സിംഗിൾ എഡിറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോസിൻ്റെയാണ് ഡീറ്റെയിൽസുകൾ എഡിറ്റ് ചെയ്യേണ്ടത്, ആ ഫോട്ടോ നമുക്ക് ഇതിലേക്കൊന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇവിടെ പിക്ക് ഇമേജ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഗാലറിയിൽ നിന്നും നിങ്ങളുടെ മൊബൈലിൽ നിന്നും എടുത്ത ഫോട്ടോസുകൾ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ മൊബൈലിൽ നിന്ന് എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്, ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫോട്ടോ എല്ലാ രൂപത്തിലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ഭാഗത്ത് ക്രോപ്പ് ചെയ്യാനും ഇത് മോഡിഫൈ ചെയ്യാനും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതണമൊക്കെ നിങ്ങൾക്കിവിടെ എഴുതാനുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെയുണ്ട്. തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ സൈസുകൾ പ്രീസെറ്റ്സ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെയ്റ്റ്, ഹൈറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഈ ഭാഗത്തുണ്ട്. ക്വാളിറ്റി, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഇവിടെ മാറ്റിക്കൊടുക്കാം. ഇമേജിൻ്റെ ഫോർമാറ്റ് മാറ്റിക്കൊടുക്കാം. JPG ഉള്ളത്, ഇതിൽ നിന്നും JPEG അല്ലെങ്കിൽ ഈ കാണുന്ന ക്വാളിറ്റിയൊക്കെ ഇവിടെ PNG ഫയലാക്കിയിട്ട് നമുക്ക് മാറ്റാം. അങ്ങനെ ഇതിൻ്റെ ഫോർമാറ്റ് നമുക്ക് മാറ്റിക്കൊടുക്കാം. റീസൈസ് ടൈപ്പിൽ ഇവിടെ ഫ്ലെക്സിബിൾ ക്രോപ്പ് എന്ന ഭാഗമുണ്ട്, ആവശ്യത്തിനനുസരിച്ച് മാറ്റിക്കൊടുക്കാം. സ്കാൽ മോഡ് എന്ന ഭാഗത്തും ഒരുപാട് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇത് എഡിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഞാനിതിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് ഈ ഫോട്ടോയുടെ നമുക്ക് ഡീറ്റെയിൽസുകൾ എഡിറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ എഡിറ്റ്, എക്സിഫ് എന്ന ഈ ഒരു ഭാഗം ഏറ്റവും മുകളിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഫോട്ടോ സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളുമാണ് ഇത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഒരു ഫോട്ടോസിന് ഇത്രയും ഡീറ്റെയിൽസുകളുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഒരു ഫോട്ടോസിന് ഇത്രയും ഡീറ്റെയിൽസുകളുണ്ട്. ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടുകൂടിയും കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ പല വെബ്സൈറ്റിലൂടെയും ഈ ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽസുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
ഇനി നമുക്ക് ഇതിൽ നിന്നും എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി രണ്ട് മൂന്ന് കാര്യം മാത്രം ഇവിടെ എഡിറ്റ് ചെയ്യാണ്. ഗാലക്സി A54 5G നിന്നാണ് ഇതെടുത്തത്. ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ഗാലക്സി എന്ന് മാത്രം എഴുതി, ഏത് മോഡലാണെന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അതിനുശേഷം നമുക്കിതിൻ്റെ ഡേറ്റ് ടൈമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാൻ സാധിക്കും. 2024 എന്നാണ് ഇവിടെ കാണുന്നത്. ഞാനത് മാറ്റിയിട്ട് 2020 ആക്കി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ റെസൊല്യൂഷൻ മാറ്റാം. ഇവിടെ സാംസങ് എന്ന ഭാഗത്ത് ഞാൻ മാറ്റിയിട്ട് ഐഫോൺ എന്ന് കൊടുക്കുകയാണ്. ഒക്കെ നമുക്കിവിടെ മാറ്റാം കേട്ടോ, ഇതൊക്കെ ഞാനിവിടെ മാറ്റി. ഇനി നമുക്കിവിടെ ഇതിൻ്റെ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ ഇതിൽ ഫ്ലാഷ് ചെയ്തിട്ടുണ്ടോ, ഞാനിപ്പം ഫ്ലാഷ് ഒന്ന് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ കൊടുക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ മാറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഓക്കെ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ താഴെ വലതുവശത്ത് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക, ഈ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിതിൽ നിന്നൊക്കെ ബാക്ക് വരാം, എന്നിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഗാലറി തുറക്കുമ്പോൾ ഇവിടെ ഇമേജ് എന്ന ഭാഗത്ത് നേരത്തെ ഉള്ള ഫോട്ടോ ഇതാണ്, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇതാണ്. നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഫയൽ, ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് ജസ്റ്റ് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫയൽ ഇൻഫോ ഒന്ന് നോക്കാം. ഫയൽ ഇൻഫോ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗാലക്സി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് പഴയ ഫോട്ടോ ഒന്ന് നോക്കാം. പഴയ ഫോട്ടോ ഇതാണ്, അതിൻ്റെ ഫയൽ ഇൻഫോ എടുക്കുമ്പോൾ ഇവിടെ ഗാലക്സി A54 5G എന്നൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ ഇത്രയും നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഫുൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ തന്നെ വിചാരിക്കും ഐഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോ, ഈ പിന്നെ രൂപത്തിൽ ഫ്ലാഷ് അടിച്ച ഫോട്ടോ ആണ്, ഈ ഡേറ്റിലെടുത്ത ഫോട്ടോ എന്നൊക്കെയാണ് അവർക്ക് തോന്നുക. കാരണം നമ്മളതൊക്കെ എഡിറ്റ് ചെയ്തതാണെന്ന് അവർക്കൊരിക്കലും മനസ്സിലാകുകയില്ല. ഈ രൂപത്തിലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തന്നത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മൊബൈലിൽ ഇത് അത്യാവശ്യമാണ്. പല സന്ദർഭങ്ങളിലും നമുക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.